നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് ബന്ധമുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്ഥിരീകരിച്ചു. ബിനീഷ് വ്യാജ കമ്പനി ഉണ്ടാക്കി അതുവഴി പണമിടപാടുകൾക്ക് കൂട്ടുനിന്നു എന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ കണ്ടെത്തൽ. ഇന്നലെ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയുള്ള 12 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ എൻഫോഴ്സ്മെന്റിന് ബിനീഷിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് സൂചന. എന്നാൽ ബിനീഷിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ വീണ്ടും ചോദ്യം ചെയ്യും. എൻഫോഴ്സ്മെന്റ് ജോയിന്റ് ഡയറക്ടർ ജെ ഗണേഷിന്റെ നേതൃത്വത്തിൽ രാവിലെ 10 തുടങ്ങിയ ചോദ്യം ചെയ്യൽ രാത്രി 10 വരെ തുടർന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഹവാല ബിനാമി ഇടപാടുകളെ കുറിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ലഹരിക്കടത്ത് കേസിലെ പ്രതിയായ മുഹമ്മദ് അനൂപുമായി ബിനീഷിന് അടുത്ത ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ തെളിഞ്ഞിരുന്നു. ഹോട്ടൽ തുടങ്ങാൻ ബിനീഷ് 6 ലക്ഷം രൂപ നൽകി സഹായിച്ചിട്ടുണ്ടെന്നാണ് അനൂപിന്റെ മൊഴി. ബാംഗ്ലൂരിൽ കേന്ദ്രീകരിച്ച് ബിനീഷ് 2 ബിസിനസ് സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു. വാർഷിക റിട്ടേണുകൾ സമർപ്പിക്കാത്തതിനെ തുടർന്ന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഇവയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇത് അനധികൃത പണമിടപാടുകൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയ സ്ഥാപനങ്ങളാണെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം. ഈ കമ്പനികളെ സംബന്ധിച്ച് ബിനീഷ് ED ഉദ്യോഗസ്ഥർക്ക് നൽകിയ വിശദീകരണങ്ങളും രേഖകളും തീരെ തൃപ്തികരവുമല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം കള്ളപ്പണം വെളുപ്പിക്കൽ, ഹവാല പണം സൂക്ഷിക്കൽ, നികുതി വെട്ടിക്കൽ എന്നീ കുറ്റങ്ങൾ ബിനീഷ് നടത്തിയെന്ന് എൻഫോഴ്സ്മെന്റിന് വ്യക്തമായിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന് UAE കോൺസുലേറ്റിലെ വിസ സ്റ്റാമ്പിംഗ് സെന്ററുകളിൽ നിന്ന് കമ്മീഷൻ ലഭിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതിൽ കമ്മീഷൻ നൽകിയ കമ്പനികളിൽ ഒന്നിൽ ബിനീഷിന് മുതൽമുടക്കുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. കേസിലെ മറ്റൊരു പ്രതിയായ KT Ramesh ബാംഗ്ലൂരുവിലുള്ള ബിനീഷിന്റെ കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നുവെന്നും എൻഫോഴ്സ്മെന്റ് സംശയിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘം ഫണ്ട് കണ്ടെത്താൻ മുഹമ്മദ് അനൂപ് ഉൾപ്പെട്ട ബാംഗ്ലൂരുവിലെ മയക്കുമരുന്ന് മാഫിയയുടെ സഹായം തേടിയിരുന്നതായി അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു. KT Ramesh വഴിയായിരുന്നു മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ടത്. അതേസമയം ബിനീഷ് നടത്തുന്ന B Capital എന്ന പണമിടപാട് സ്ഥാപനം മയക്കുമരുന്ന് ഇടപാടിലെ പണം സൂക്ഷിക്കാനുള്ള തട്ടിക്കൂട്ട് കമ്പനിയാണെന്നും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളുണ്ട്. പണം നൽകിയത് ഈ സ്ഥാപനം വഴിയാണെന്നും സൂചനകളുണ്ട്. സ്ഥാപനത്തിൽ ധർമ്മടം സ്വദേശി അനസ് എന്ന വ്യക്തിയും പങ്കാളിയാണ്. ഇന്നലെ ഹാജരാകാൻ കഴിയില്ലെന്നും തിങ്കളാഴ്ച വരെ സമയം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ബിനീഷിന്റെ അഭിഭാഷകൻ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തിയിരുന്നു. ബിനീഷ് സ്ഥലത്തില്ലെന്നായിരുന്നു അഭിഭാഷകന്റെ വാക്കുകൾ. എന്നാൽ ബിനീഷ് ഉള്ള സ്ഥലത്ത് എത്താമെന്ന് എൻഫോഴ്സ്മെന്റ് നിലപാടെടുത്തു. ഇതോടെയാണ് ബിനീഷ് ഹാജരാകാൻ നിർബന്ധിതനായത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികളുമായാണ് എൻഫോഴ്സ്മെന്റ് മുന്നോട്ട് പോകുന്നത്. അതേസമയം ബിനീഷിനെ നാർക്കോട്ടിക്സ് ബ്യൂറോയും ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വെബ്ഡെസ്ക്, തത്വമയി.